സിന്തറ്റിക് മയക്കുമരുന്നായ നൈട്രോസെപ്പാമുമായി രണ്ട് കൂർഗ് സ്വദേശികൾ പോലീസ് പിടിയിലായി. കേരളത്തിൽ ക്രിസ്തുമസ് പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി നടത്താനിരിക്കുന്ന റേവ് ഡി ജെ പാർട്ടികളിൽ വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന 1000 ഗുളിക രൂപത്തിലുള്ള സിന്തറ്റിക് മയക്കുമരുന്നായ നൈട്രോസെൻ 10 എന്ന നൈട്രോസെപ്പാം ഗുളികകളുമായാണ് രണ്ട് കൊടക് വിരാജ്പേട്ട സ്വദേശികൾ പിടിയിലായത്. പുതുവർഷാഘോഷത്തിനായി മുൻകൂട്ടി സംഭരണം, വിപണനം എന്നിവ ലക്ഷ്യമിട്ട് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം കേരളത്തിലെത്തിച്ച ഗുളിക രൂപത്തിലുള്ള 1000 നൈട്രോസെപ്പാം മയക്കുമരുന്നാണ് കുറ്റിപ്പുറത്തു നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. സ്ട്രിപ്പുകളായി ചില്ലറ വിൽപ്പന ലക്ഷ്യമിട്ട് കേരളത്തിലെത്തിച്ചതാണിത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങി തൃശൂർ, എറണാകുളം ജില്ലകളിലുള്ള ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുപോകാൻ ശ്രമിക്കവെയാണ് കർണാടകത്തിലെ കൂർഗ് നിവാസികളായ അസീസ്, ജുനൈദ് എന്നിവർ പിടിയിലായത്. രണ്ടുപേരും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് നൈട്രോസെപ്പാം ഗുളികകൾ വാങ്ങി വലിയ വിൽപ്പന ലക്ഷ്യത്തോടുകൂടിയാണ് കേരളത്തിലെത്തിച്ചത്. ചെറുപ്പക്കാർക്കിടയിൽ ഇത്തരത്തിൽ നൈട്രോസെപ്പാം ഗുളികകളുടെ ഉപയോഗത്തെക്കുറിച്ച് കുറ്റിപ്പുറം എക്സൈസിന് വിവരം ലഭിക്കുകയും മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കെ സജി, തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി ഹരികൃഷ്ണപിള്ള എന്നിവരുടെ നിർദ്ദേശപ്രകാരം കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ എ ജിജി പോളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുണ്ടാക്കി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇത്തരത്തിൽ നൈട്രോസെപ്പാം ഉപയോഗിക്കുന്നവർക്കിടയിൽ അവരിൽ ഒരാളായി എക്സൈസ് ഉദ്യോഗസ്ഥർ 2 മയക്കുമരുന്ന് എത്തിക്കുന്നവരെ കുറിച്ച് വ്യക്തമായ വിവരം ശേഖരിക്കുകയും ആവശ്യക്കാരെന്ന വ്യാജേന പ്രതികളെ സമീപിച്ചുമാണ് പിടികൂടിയത്. ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് കടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ജില്ലയിലെ അടുത്തകാലത്ത് പിടികൂടിയതിൽ വലിയ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകളിൽ ഒന്നാണ് ഇതെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. എക്സൈസ് ഓഫീസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ ഇന്ന് മയക്കുമരുന്ന് ഗുളികകളുമായി 2 വിവരം ലഭിച്ചിരുന്നു. ആയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ കർണാടകയിലെ കുടക് ജില്ലക്കാരായ അസീസ്, അതുപോലെ ജുനൈദ് എന്ന് പറയുന്ന 2 പരിശോധിക്കുകയും അവരിൽ നിന്ന് 930 നൈട്രാസൺ 10 mg 930 ടാബ്ലറ്റ് പിടികൂടുകയുണ്ടായി. മേജർ ക്വാണ്ടിറ്റി ഇതാണ്. അത് മൊത്തം 520.800 തൂക്കമുള്ളതായിട്ട് കണക്കാക്കുന്നു. ഇവർ സ്ഥിരമായി ഈ മേഖലയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ട്രെയിനിൽ വന്ന് ബസ് കയറി പോകുന്നതിനായി വന്നു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ എ ജിജി പോൾ, പ്രിവന്റീവ് ഓഫീസർമാരായ വി ആർ രാജേഷ് കുമാർ, മധുസൂദനൻ, വി രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിബു ശങ്കർ, ഹംസ, സജിത്, വിനേഷ്, രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജ്യോതി, രജിത, ദിവ്യ, എക്സൈസ് ഡ്രൈവർ ശിവകുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappile Floorings, Kottakkal, Koppam.